Hi friends, ellavarkkum namaskaram. Appo innathe video il namukku oru marble cake undakkam. Nalla tasty aayittulla soft aayittulla nammal kadayil nokka medikkunna pole oru marble cake engane namukku veettil thayyaraakkam nokkam. Idu 330 ml vellam kollunna oru glass aanu. Ee glass inde alavilana ee cake ne aavashyamulla ella ingredientsum njan eduthirikkunnathu. Aathyam namukku idine aavashyamulla maida arichu maati vekkam. Oru glass maidayanu njan eduthirikkunnathu. Cake ingredients are correct. We have to make a cake. We have to make a Add a teaspoon baking soda, jarthodakam, baking soda, apple, and korchu, madi, alangil, baking soda, irkutali, verum. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാറിൽ രണ്ട് മുട്ട എടുക്കുക മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് എടുക്കുക ഫ്രിഡ്ജിൽ ഇരുന്ന ഉപയോഗിക്കരുത് ഫ്രിഡ്ജിൽ ഇരുന്ന തണുപ്പുള്ളതാണെങ്കിൽ തണുപ്പ് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുക അര ഗ്ലാസ് പഞ്ചസാര എടുക്കുക Add a glass, pali cherka namaki the lake. Palum, room temperature, lola pali edkuga. Add a glass, oil cherka. Yanivet sunflower oil and edtegan another. Ningaka butter, venegi melt akita, ubiyakiana. Idan nanai to mixy litona, adichedka. Mixy ladichedka, e mixer, uri bubble lake namkamata. ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഒരു വിസ്കോ തവിയോ എന്ത് വേണേലും ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് വിസ്കോ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മിക്സ് ചെയ്യാം മുഴുവൻ മൈദയും കൂടി ഒന്നിച്ചിടരുത് അപ്പം കട്ട കിട്ടും പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പാടായിരിക്കും കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുക ഞാൻ ചേർത്തപ്പോൾ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ബാറ്റർ ഒരുപാട് കട്ടിയാകരുത് ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കട്ടിയായെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് ഒന്ന് ലൂസ് ആക്കുക ഒരുപാട് കട്ടി വേണ്ട നന്നായിട്ട് മിക്സ് ചെയ്യുക അണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി നിൽക്കണം ഇപ്പോൾ നമ്മുടെ വാനില ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോക്ലേറ്റ് ബാറ്റർ ഉണ്ടാക്കാം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കുക ഇത് മിക്സ് ചെയ്യാൻ 2 ടേബിൾ സ്പൂൺ പാൽ ചേർക്കുക ഞാൻ ഒരു ഇച്ചിരി പാലും കൂട ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊക്കോ പൗഡർ ഒത്തിരി ചേർക്കരുത് അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു കയ്പ് വരും അതുപോലെ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നമ്മളൊന്ന് നാവി വെച്ച് രുചിച്ച് നോക്കുക അതിന് മധുരം ഉള്ളതാണോ എന്ന് മധുരമില്ലെങ്കിൽ ഇച്ചിരി പൊടിച്ച പഞ്ചസാര ഒരു 2 സ്പൂണും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്
ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വാനില ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഞാൻ പകുതി വാനില ബാറ്ററാണ് ഈ ചോക്ലേറ്റ് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കേക്കിൻ്റെ അകത്ത് ചോക്ലേറ്റ് കുറച്ച് മതിയെങ്കിൽ ഈ വാനില ബാറ്ററിൽ നിന്ന് കാൽ ഭാഗം എടുത്ത് ചോക്ലേറ്റ് ബാറ്ററിലേക്ക് ചേർത്താൽ മതി. ഞാൻ രണ്ടും പകുതി പകുതിയാണ് എടുക്കുന്നത്. ഈ ചോക്ലേറ്റ് ബാറ്റർ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തും ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ സൈഡിലെല്ലാം ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സെൻട്രലിൽ ആദ്യം വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നടുക്ക് ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കുക. ഇതിങ്ങനെ മാറി മാറി ചോക്ലേറ്റും വാനിലയും മാറി മാറി ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ തന്നെ ഒഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കാൻ ആഗ്രഹം ആ ഷേപ്പിൽ ഒഴിക്കാമെന്നാണ്. നമുക്ക് ഇഷ്ടമുള്ളവരും ഒഴിക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവൻ ഒരു 10 മിനിറ്റ് മുമ്പ് 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. ഈ കേക്ക് നമുക്ക് കുക്കറിലോ അടികട്ടിയുള്ള ഒരു കടായിലോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. അതുപോലെ കേക്ക് പാത്രം ഡയറക്റ്റ് കുക്കറിനുള്ളിൽ വെക്കാതെ എന്തെങ്കിലും ഒരു ബേസ് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ കേക്ക് പാത്രം വെക്കുക. ഒരു ചെറിയ സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് കേക്ക് വെക്കുക. കുക്കറിലാണെങ്കിൽ ഒരു 45-50 മിനിറ്റ് എടുക്കും കേക്ക് റെഡിയാകാൻ. കുക്കറിലാണെങ്കിലും ഓവനിലാണെങ്കിലും ഒരു 30 മിനിറ്റ് കഴിയാതെ നമ്മളിത് തുറന്ന് നോക്കരുത്. ഇതിങ്ങനെ ഒഴിച്ചെടുക്കാൻ മാത്രമേ കുറച്ച് താമസം എടുക്കുകയുള്ളൂ. അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് വേണമെങ്കിൽ ഒഴിക്കാം. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. ഞാൻ ആ തവി കൊണ്ട് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ കേക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഈ കേക്കിന് സീബ്രാ കേക്ക് എന്നും പറയാറുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് വരയ്ക്കാം അവനവൻ്റെ ഭാവനയിൽ. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. കേക്ക് ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 35 മിനിറ്റ് 180 ഡിഗ്രിയിൽ. 35 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇത് പുറത്തെടുത്ത് ഒന്ന് തണുക്കാൻ വയ്ക്കുക.
തണുത്താലോ കേക്കിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്, നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പം ഞാനിത് നിങ്ങളെ മുറിച്ച് കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.